അപ്പൊ ഗേസ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മാസ്ക് ഒക്കെ ഇട്ടൊന്ന് പുറത്തിറങ്ങിക്കാണ് കേട്ടോ. നമ്മളെ ഡ്രൈവറൊക്കെ മാറിയിരിക്കുന്നത്, ഷെഫി അല്ല അന്ന് ഉപാസാണ് ഡ്രൈവ് ചെയ്യണത്. ഷെഫിക്ക് ചെറിയൊരു കാലുവേദന കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നാണ്. കാലുവേദന കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഓ എന്റെ സീറ്റ് കയറിയിരുന്ന് പറയാ. അന്ന് പിന്നെ വയനാട്ടിൽ പോകുമ്പോ ചെറിയ എന്തോ ഒരു തട്ട് ഇങ്ങനെ തട്ടിയിരുന്നു. പക്ഷെ എന്തിനു ശേഷം ഞാൻ ഈ പെയിൻ കില്ലറൊക്കെ കുടിച്ചിങ്ങനെ പെയിൻ കില്ലർ രാവിലെ കുടിക്കും, മാറ്റി വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പം പക്ഷെ എങ്ങനെ മാറ്റിട്ട് ഇങ്ങോട്ട് റെഡി ആകുന്നില്ല. അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പെയിൻ കില്ലറിലാണ് പോണത്. പക്ഷെ ഇനി കാണിച്ചില്ലെങ്കിൽ സീനാന്ന് തോന്നി, കാരണം ഇന്ന് നല്ല നീരൊക്കെ ഇറങ്ങി എന്റെ കുറച്ചൊരു സീനായിട്ട് വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ അങ്ങനെ അങ്ങനെ പോവലാണ്. എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഇനിയിപ്പോ കണ്ണേറുള്ളത് സത്യാന്ന് നമ്മള് കേട്ടിക്കണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഷെമീനിപ്പോ ഇതിനെ കണ്ണറിയാനെ, അതാണ് ഞാൻ നോക്കണേ. അങ്ങനെ ഒരു ആവശ്യം ഇല്ലല്ലോ, അങ്ങനെ അറിയാണെങ്കിൽ അങ്ങനല്ല, അങ്ങനെ കണ്ണറിയാണെങ്കിൽ ആരൊക്കെ ഉണ്ട് കണ്ണേറിനല്ലേ? അംബാനി ഉണ്ട്, ഇവരൊക്കെ അല്ലേ, ഇങ്ങനെ ഒന്നുമില്ലാതെ നമ്മളെ സൗന്ദര്യത്തിന്റെ പറയാൻ പറ്റൂലോ. ഫസ്റ്റ് മമ്മൂക്കല്ലേ, മമ്മൂക്കൊന്നും ഞാനും മമ്മൂക്കായി ടോവിക്കുട്ടനല്ലേ, തമിഴിലേക്ക് പോയിക്കാണ്ട് തമിഴ്. എന്റെ വിജയ് മുത്ത് ഉണ്ട്, വിജയ് അണ്ണൻ ഉണ്ട്, പിന്നെ നിർത്തണ്ട. അപ്പൊ ഇവിടെ ആരുമില്ലാന്ന് തോന്നുന്നു നമുക്ക് ഒരു. അപ്പൊ ഏതായാലും ഗേസ് നിങ്ങൾ ഏതായാലും ഒന്ന് കേറി നോക്കട്ടെ. ചെലപ്പം ഇന്നലെ ഞാൻ അല്ലാതെ ഡോക്ടറെ കാണിച്ചു, മറ്റേ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചപ്പോ എക്സ്റേ എന്തിനാ ഇത് പൊട്ടിയിട്ടൊന്നും ഇല്ല, പൊട്ടിക്കിനേക്ക് നടക്കാനൊന്നും കഴിയില്ല. ഏതായാലും കേറി ഓരോട് ചോദിച്ചു നോക്കാം. മാത്രല്ല എക്സ്റേ എടുക്കല്, ചതവൊന്നും സംഭവിച്ചറിയാനോ? നമുക്ക് ഏതായാലും അങ്ങോട്ട് കേറി നോക്കാം, എന്നിട്ട് അവരോട് ചോദിക്കാം എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ. ഞാൻ എന്തായാലും അതിന്റെ ഉള്ളിൽ കേറിക്ക് കാണണം. കുറച്ച് കാലിന് ചെറിയൊരു പരിക്ക്, നോ ഐഡിയ വാട്ട് ഐ ഡു. എന്റെ എത്തിയാന്നെനിക്ക് അറിയൂല, ചെറുങ്ങനെ കുറച്ച് ആണൊക്കെ കേറ്റുമ്പോ ചെറുങ്ങനെ തട്ടിപ്പോവുക ചെയ്തീനു. പക്ഷേ ഇവിടാണ് സംഭവം, ഇവിടെ ഉണ്ടോ? ആടല്ല, അതന്നെ വള്ളിയോ? അത് വേദന, ഞാന് കുറച്ച് സാധനമൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോ ചെറിയ തട്ടുകെട്ടത് ചെയ്തതാണോ എന്താന്നൊക്കെ ഇല്ല. വെയിറ്റ് എടുത്താ രണ്ട് കാലിനും ഉണ്ടാവില്ലേ? ഇല്ലേ, ഇത് സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാൻ കഴിയില്ല. റെസ്റ്റ് എടുക്കാൻ ടൈമില്ല, എന്നാ കാണിക്കാൻ പോവേ. തട്ടിട്ടെ വന്നാണോ? നല്ല വേദന കേട്ടോ, അവിടുന്ന് ഞെക്കിട്ടൊക്കെ ഞാൻ ചിരിച്ചു പോകാ ചെയ്യുന്നത്. കാരണം ഒരു വിധം വേദന ആയാലൊന്നല്ല ഒളിക്കാത്തതാ. പിന്നെ വേറെ എനിക്കൊക്കെ തന്നെ എന്തോ വേദന വന്നാൽ തന്നെ ചെപ്പിൻ്റെ എന്നാ പറയാന്നോ, സൈക്കി അങ്ങനെ വേദന ഉണ്ട് എന്ന് വിചാരിക്കല്ല, എന്ത് കാര്യവും അങ്ങനെ പറയാം. ഇപ്പൊ എന്താ നിന്റെ സ്വന്തം വന്നപ്പോ വേദനന്റെ മോളെ ഞാനോട് ഞാൻ പറയുള്ളൂ, അങ്ങനെ വിചാരിക്കല്ലാന്ന്. ഞാൻ ടെൻഷന്റെ കാര്യമല്ല പറയുള്ളൂ, അങ്ങനെ വിചാരിക്കാൻ. വേദന കടുങ്ങിക്കിന് വെളിനൊക്കെ അല്ല മാറ്റണ്ട്, അത് മുഖം വാടി പോവുക വേദന ആവുമ്പോ. വേദന അതാ സീന്. അതാ ഇന്നലെ ഞങ്ങൾ വിചാരിക്ക, ഇനി ഓർത്തോന്റെ ഡോക്ടറെ കാണിച്ചു. ഓനും പറഞ്ഞു തൈല ഇട്ട് നോക്ക് എന്നിട്ട് മാറ്റല്ലെങ്കിൽ നേരല്ല ഇട്ട് നോക്കി അങ്ങനെ കളിക്കാനുള്ള. നമുക്ക് ഇപ്പൊ ഓർത്തോനെ കാണിക്കാൻ വേണ്ടി നരമ്പിന്റെ രോഗമാണോ ചുമി? നരമ്പിന്റെ രോഗം ഞാൻ ഇന്നലെ ഇന്നലല്ലേ ഇന്നലെ നരമ്പിന്റെ രോഗത്തിന് പറയാ ന്യൂറോ നാവനെ. അതല്ല പൊട്ടത്തിയ ഞാൻ പറയുന്നേ, പിന്നെ നരമ്പിന്റെ രോഗമാണോ എന്ന് ചോദിക്കുക. ഇനി എല്ലാരും കമന്റ് ഇടാവേ നരമ്പിന്റെ സുഖ. അങ്ങനെ എല്ലാരും അല്ല, ഞാൻ പിടിക്കാവോ എങ്ങനെ പിടിക്കുക?
എല്ലാം ആയിഷുവിനേക്കാളാ സീരിയസ് ആ മക്കള്. ആ അല്ലോ ഉഞ്ഞരി, ഒരാള് പിടിക്കാനും ഒരാള് പൊന്തിക്കാനും ഇത് വേറെ ഒരാളെ ഞാൻ ആക്കിയില്ല, വേറൊരാളെ പൊന്താക്കാൻ എന്നോട് കാലും കൊണ്ട് വെക്ക്, മേൽ കാല് വെക്കട്ടെ. അത് കാലു ഈനരാ പറഞ്ഞതല്ലേ, വേറെ എന്ത് സീനാത്? അതൊക്കെ ഇനി വേറെ രീതിയിൽ എടുക്കുക. വേറെ രീതിയിലല്ല കാര്യം പറഞ്ഞതാണ്, കാര്യങ്ങള് പറഞ്ഞു തുടങ്ങി. പിന്നെ പറയണ്ടേ, നമ്മളെ പറ്റാണ്ടാവണ്ടെന്നൊക്കെ തോന്നുന്നു. കൊറച്ച് കൊറച്ച് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെമ്മി എന്ത് ചെയ്യാ അറിയോ? എന്തുണ്ടെങ്കില് പറ്റായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലേ, അങ്ങനെ സന്തോഷിക്കണ്ട ആരും. അല്ല അപ്പൊ ഏതായാലും നമ്മൾ അവിടെ പോയി നോക്കാം, എന്നിട്ട് ആടുന്ന് കാണിക്കല്ലേ. പറയുന്ന നോക്കാം. മാസ്ക് ഒന്നും വേണ്ട, ആടെ പ്രത്യേകം എഴുതി വെച്ചാണ്. ആടെ ഇത് മാസ്ക് വേണമെന്നോ? ഇവിടെ എത്തി. ഓ കാല് വേദന, കുറച്ചൊരു മാറ്റം ഉള്ളപ്പോ തോന്നി എനിക്ക് ഗൈസ്, ഭയങ്കര വേദന. അപ്പൊ ഏതായാലും ഷെമി ഇങ്ങോട്ടേക്ക്, ഷെമി മാറ്റി കണ്ടൊക്കെ വന്ന ഇങ്ങോട്ടേക്ക്, കല്യാണത്തിനൊക്കെ പോകുമ്പോ അല്ല മറ്റേ ഡോക്ടറെ കാണിക്കാന്ന് പറയുമ്പോ ചാവി അടിക്കൂലേ. ഞങ്ങൾ കാണിച്ചു തരാം. ചാവി കൈ പിടിച്ചോ. ഓൾ ദി ബെസ്റ്റ്. ഏനെ എന്തേത്? മറ്റേ ദീനൊന്നും പോവുകയല്ല, എടുത്തു പോയല്ലേ. മുന്നിലുള്ള ബിൽഡിംഗ് ഒക്കെ പൂട്ടതാ. അപ്പൊ വീണ്ടും ഇതാക്കണ പരിശോധന തുടങ്ങി. ഇവിടെ വേദന ഉണ്ടോ? ഇവിടെ വേദന ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതന്നെ പരിപാടിയാണ്. അപ്പൊ അങ്ങനൊക്കെ അതിനും ഇതായാലും കുഴപ്പമില്ലാത്ത നല്ല വേദന തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതാക്കണ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നോട് പറഞ്ഞാൽ നല്ല വിളിക്ക് എടുക്കാനൊക്കെ പറഞ്ഞേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ എടുക്കാനൊന്നും ഇല്ല. കാണിച്ചിട്ടോ, ഞങ്ങൾ കുറെ ടൈമായി അവിടെ നിൽക്കണോ, ഒന്നര രണ്ട് മണിക്കൂർ അവിടെ നിന്ന് കാണാൻ. സൂര്യൻ ദാ അസ്തമിച്ചു തുടങ്ങിയാണ്. ഇത് ഞാന് വേറെ സാധനം എന്താ കിക്ക്, അതെ 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 അതെ, ഞാൻ ഒരു ഒരു ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഷീട്ടെടുത്തത് അത് മാറിപ്പോയോ, ഞാൻ ഇത് പറയാണ്ട് ഇത് തുറന്നു നോക്കും. ഇത് എന്താടോ, വയനാട്ടിലേക്കുള്ള എൻട്രി പാസ്സോ അങ്ങനെ എന്തോ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മാറിപ്പോയി. അപ്പൊ ഏതായാലും ചായ കുടിക്കുക, ചായ കുടിച്ചിട്ട് പറയൂ എന്തൊക്കെ ആണ് സംഭവിച്ചതെന്നുള്ളത്. എനിക്ക് വിഷ്കല്ലേ എല്ലാം കഴിച്ചോ. അത് ഇതാക്കണ നമ്മളെ അത് മാറിപ്പോയതാ. ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞു, സാർ ഈ ഈ ടാബ്ലറ്റ് ഒക്കെ ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോ മാറിപ്പോയിച്ചോ. ഞാൻ വിട്ട് ചാടിക്കാൻ പോവല്ലേ, ചാടിക്കാൻ പോവല്ലേ. ക്ഷമേ ചാടിക്കോ, ക്ഷമിയായിടാ ചാടിക്കണ്ടേ. ലിസ്റ്റ് ഒക്കെ എനിക്ക് വായിക്കാ. ചാടിക്കല്ലേ, വണ്ടി വേഗം ചാടിക്കണെടുത്ത് ഞാൻ എടുത്തേ ചാടിക്കാത്തിട്ട് പറഞ്ഞുതരാ. വണ്ടിയിലേക്ക് കൊണ്ടോ, വണ്ടിക്ക് പോവാ. ബാക്കി സാധനം വണ്ടിക്ക് കൊണ്ടുവരല്ലേ. ക്ഷമിയായി. ഹലോ, ഓപ്പൺ ദ ഡോർ. ഫോണൊന്നും ആടെ വെക്കും മോളൂസേ. ഒരു മിനിറ്റ് ആയി. ശോശു ആയില്ല, ആയില്ല. ചൂടുണ്ട്, ചൂടുണ്ട്. എന്റെ കയ്യിലടാ വണ്ടി നടക്കും, വണ്ടി നടക്കും. ബാക്കി കൂടി കട്ട്. എനിക്ക് പൊറാട്ട റോൾ അല്ലാണ്ട് അതാക്കണുണ്ട്. ഞങ്ങള് പൊറാട്ട റോൾ തന്നെ, രണ്ട് പൊറാട്ട റോളും. പിന്നെ ഇനി എന്തെ വാങ്ങിയ മുമ്പാസ്? മിന്റ് ലൈമും പിന്നെ അത് കഴിച്ചോ. ബ്രെഡ് പോക്കറ്റ് കഴിച്ചോ? ബ്രെഡ് പോക്കറ്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് വാങ്ങിയത്. നോക്കട്ടെ. ഓ രാത്രി ആയിപ്പോയില്ലേ ചേമേ. പിന്നെ എനിക്കിന്റെ രോഗത്തിനൊന്നും കേക്കണ്ട, അതൊന്നും പിന്നെ ഞാൻ ചോദിച്ചില്ല. ചോദിച്ചോ, ഞാൻ ഇങ്ങനെ ചായ കുടിച്ചിട്ട് പറയാന്ന് വിചാരിച്ചാ ഗൈസ്. സംഭവം എന്താ വെച്ചാൽ ഗൈസ്, നരമ്പില്ലേ കാലിന്റെ നരമ്പ് എന്തോ വലിഞ്ഞു പോയ ഞാൻ ചെയ്ത്. ഞാൻ സാധനം കയറ്റി കൊണ്ട് ചാടിയപ്പോ ഞാൻ എന്തോ സംഭവിച്ചതായിരിക്കും. അതിനെ കൊണ്ടാണ് അപ്പൊ 10 ദിവസത്തെ ഗുളിക വന്നിരിക്കണം. അപ്പൊ ഏതായാലും കുറവില്ല, പിന്നെ കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഏതായാലും കുറയട്ടെ. ഇതുവായിരിക്കും പറഞ്ഞു. ആ അത് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അത് കുടിക്കുമ്പോ തന്നെ ഇതും കഴിക്കാന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ ഇത് ദിവസം ശ്രദ്ധിക്കാൻ പറഞ്ഞു, കാലുകൊണ്ട് അധികം ഇളക്കിയൊന്നും വേണ്ട, അങ്ങനെ വെച്ചേക്കാൻ പറഞ്ഞു. നല്ല വേദന, വേദന അടിപൊളി, നല്ല വേദന ഉണ്ട്. ഏതായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഏതായാലും ഞങ്ങള് രാത്രി ആയിപ്പോയില്ലേ ഷിമേ, രാവിലെ. അതെ അതെ. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? ബ്രെഡ് പോക്കറ്റ് പൊളി.
ഉണ്ടോ? അത് നമ്മക്ക് ചേഞ്ച് അല്ല, എനിക്കുള്ള ചെമ്മയാ. ഇനി കൊറേ നേരമല്ലോ ഇത് കഴിച്ചോടാ, അത് തീർന്ന് ആയിഷു ആയിഷു ഫുള്ള് തീർത്ത്. ഇപ്പൊ ഗൈസ് ബ്രെഡ് പോക്കറ്റ് പൊറാട്ട റോഡ്, പൊറാട്ട റോഡ്, പൊറാട്ട റോഡും ഗൈസ് അടിപൊളി. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഞങ്ങൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഗൈസ്. അപ്പൊ ഏതായാലും നാളെ കാണാം, നാളെ കാണാം ഇല്ലേ ചെമ്മേ? യാ യാ.